മാധ്യമങ്ങൾ ഇന്ന് വിദ്യാലയങ്ങളെക്കാളും ശക്തമായ സ്വാധീനമാണ് പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ ഓരോ ചാനലിനും അവരാഗ്രഹിക്കുന്ന രീതിയിൽ ചിന്തിക്കാൻ അവരുടെ ശ്രോതാക്കളെയും അവരുടെ പ്രേക്ഷകരെയും രൂപീകരിക്കാനായിട്ട് സാധിക്കുന്നു ജനക്കൂട്ടത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വാധീനിക്കാനായിട്ട് സാധിക്കുക അതാണ് ഇന്നത്തെ ചാനലുകളിലൂടെ നിക്ഷിപ്ത താല്പര്യക്കാര് വളരെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയുകയാണ് കേരളത്തിലൊക്കെ കാരണം ഇവിടെ സൗഹാർദ്ദം സൂക്ഷിക്കാനായിട്ടും ജനങ്ങളുടെ ഐക്യം കാത്തു എല്ലാം പരിശ്രമിക്കേണ്ട വ്യക്തികൾ പലപ്പോഴും വിഭജിത ശ്രമങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ നോർത്ത് നോക്കിയേ നമ്മുടെ ഇപ്പോൾ സീറോ മലബാർ സഭയിൽ ആരാധനാക്രമ ഐക്യം വേണമെന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സെനടൊരു തീരുമാനമെടുക്കുന്നു രണ്ട് കൂട്ടരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആർക്കും പൂർണമായ തൃപ്തിയില്ലാതെ രണ്ടു കൂട്ടരും പറഞ്ഞ ദൈവശാസ്ത്രപരമായ ഘടകങ്ങൾ ഒരു ഫോർമുല ഉണ്ടാക്കി അതിലൂടെ ഐക്യം വരുമെന്നാണ് സ്വപ്നം കാണുന്നത് സിനഡ് പിതാക്കന്മാർ സഭയ്ക്ക് ദ്രോഹം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒന്നും ചെയ്യാറില്ലല്ലോ ഐക്യത്തിനു ഒരു തീരുമാനമെടുത്തു അത് കുറേ രൂപതകളിൽ നടപ്പായി പക്ഷേ കുറേ രൂപതകളിൽ നടപ്പായില്ല പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള രൂപതകളിലെല്ലാം അത് ഭൂരിഭാഗവും നടപ്പിലായിട്ടുണ്ട് കേരളത്തിനകത്ത് പകുതിയോളം രൂപതകളിലേ നടപ്പായുള്ളൂ അപ്പോൾ വീണ്ടും ഏതാണ്ട് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സിനഡ് ഒരു പരിശ്രമം നടത്തുകയാണ് തൊണ്ണൂറ്റി ഒമ്പതിലെ തീരുമാനം നമുക്ക് നടപ്പാക്കാം കാരണം കുർബാനയുടെ പുതിയ റിവിഷനൊക്കെയായി അതിനോടനുബന്ധിച്ച് മാർപ്പാപ്പായുടെ ഒരു ആഹ്വാനവും നമുക്ക് ലഭിച്ചു അതായത് നിങ്ങൾ ഒരുമിച്ച് നടക്കണം നിങ്ങൾ ഒരുപോലെ വരണം ഇത് നടപ്പിലാക്കുന്നതിലൂടെ സീറോ മലബാർ സഭയിൽ ഐക്യം സംജാതഭകും നല്ല കാര്യം എനിക്ക് തോന്നുന്നു അതിനെതിരെ ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസി സമൂഹവും ഒന്നുമില്ല അതിനനുകൂലമായിട്ട് ചിന്തിക്കാനാണ് നമ്മുടെ ജനങ്ങൾക്ക് താല്പര്യം പരിശുദ്ധ പിതാവ് നമ്മളോട് ഒരു ആഹ്വാനം നടത്തി സിനിഡപിതാക്കന്മാരെ നമ്മളോട് പറയുന്നു നമുക്കതങ്ങ് അനുസരിച്ചേക്കാം പക്ഷേ അത് നടപ്പിലാക്കരുത് എന്നുള്ള വലിയ നിർബന്ധത്തോടുകൂടി ഒരു വിഭാഗം ആൾക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ കിട്ടുകയാണ് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് അത് കാരണം സീറോ മലബാർ സഭയിൽ പതിനായിരത്തോളം വൈദികരുണ്ട് അതിൽ വെറും നൂറ്റമ്പത് പേരൊരു മീറ്റിംഗ് കൂടിയാൽ ചില വാർത്തകളിൽ അത് വലിയ തലക്കെട്ടാണ് വലിയ ഭിന്നത ഈ സഭയിൽ വരുന്നു ഭിന്നതകളെ ആഘോഷിക്കുന്ന ഒരു മാധ്യമ സംസ്കാരം അതേസമയം പതിനാ പതിനായിരത്തോടടുത്ത് വൈദികരെ ഇതിനെ അനുകൂലിക്കുന്നുണ്ട് ആർക്കും അത് പറയേണ്ട പേര് പ്രതികൂലിച്ച് കഴിഞ്ഞാൽ അത് വാർത്തയാവും പതിനാ പതിനായിരത്തോളം ആൾക്കാരെ അനുകൂലിച്ചത് വാർത്തയല്ല നമ്മുടെ സഭയിൽ അൻപത് ലക്ഷത്തിനടുത്ത് വിശ്വാസികളുണ്ടെന്നൊരു കണക്ക് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും വിശ്വാസികൾ വളരെ സമാധാനപരമായിട്ട് ഇതിനെ അംഗീകരിക്കുന്നു ഭൂരിഭാഗം വിശ്വാസികളും ഭൂരിഭാഗ രൂപതകളിലും ഇതിനെതിരായിട്ട് ഒരു പ്രശ്നവുമില്ല പക്ഷേ എങ്ങനെയെങ്കിലും വിഭാഗീയത ഉണ്ടാക്കണം അതുകൊണ്ട് വിഭാഗീയതകൾ തലക്കെട്ടുകൾ കൈയടക്കുന്ന ഒരു വല്ലാത്ത കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ഈ വിഭാഗീയത ഉണ്ടാക്കുന്നവരുടെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കാതെ അവരുടെ അതിൻ്റെ പിന്നിലെ ദുരുദ്ദേശങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം സൗഹാർദ്ദം തകർക്കുന്ന നിലപാടുകൾക്കാണ് മാധ്യമങ്ങൾ ചിലപ്പോഴെങ്കിലും പിന്തുണ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കാരണം വിഭാഗീയതയുണ്ടെങ്കിലേ അവർക്ക് നേട്ടം കൊയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഒരു സമൂഹവും ഒരുമിച്ച് സമാധാനമായിട്ട് പോയാൽ വാർത്തകളില്ലല്ലോ വാർത്തകൾ ഉണ്ടാകണമെങ്കിൽ ഉണ്ടാവണം നന്മയൊന്നും വാർത്തയാവില്ല കേരള കത്തോലിക്കാ സഭ എന്തെല്ലാം നന്മകൾ ചെയ്താലും അതൊന്നും വലിയ തലക്കെട്ടുകൾക്ക് സ്ഥാനം പിടിക്കില്ല എവിടെങ്കിലും എന്തെങ്കിലും ജീർണതകളോ പുഴുക്കുത്തുകളോ ഉണ്ടെങ്കിൽ വലിയ വാർത്തയാവുകയാണ് എന്നാൽ മറ്റു സമുദായങ്ങളുടെ കാര്യത്തിൽ അത് കാണുന്നുമില്ല അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കത്തോലിക്കാ സഭയോട് ക്രൈസ്തവ സഭകളോട് മാധ്യമങ്ങൾ ഒരു മുൻവിധി പുലർത്തുന്നുണ്ടോ എന്ന സംശയം പോലും നമുക്കുണ്ടാകുന്നത് അവിടെയാണ് നമ്മുടെ സഭയിലെ നന്മ ഭൂരിഭാഗം വരുന്ന ജനത്തിൻ്റെ മനസ്സ് പ്രതിഫലിപ്പിക്കാതെ വളരെ ചെറിയ ഒരു വിഭാഗം ആൾക്കാർ വിഭാഗീയതയ്ക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് വാർത്തയാക്കുക എന്നിട്ട് ഇതാണ് സഭയിലെ പ്രശ്നം ഇത് വലിയ ഭയങ്കര പ്രശ്നമാണ് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നു എന്നെല്ലാം അങ്ങോട്ട് വ്യാഖ്യാനിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു നാടകമൊക്കെ ആസൂത്രണം ചെയ്ത് അതങ്ങ് പ്രചരിപ്പിക്കുക മത സൗഹാർദ്ദം ഉണ്ടാകണമെങ്കിൽ സമത്വം ഉണ്ടാവണം എല്ലാ വിവിധ മതവിഭാഗങ്ങൾ സമത്വത്തോടു കൂടി ജീവിക്കാനായിട്ട് ഇടയാകുന്ന ഒരു സാഹചര്യം വേണം ദൗർഭാഗ്യവശാൽ ഈ സമത്വം നമ്മുടെ നാട്ടിൽ ഇല്ലാതെ പോകുമ്പോഴാണ് സമുദായങ്ങൾക്കിടയിൽ അസ്വസ്ഥതകൾ ഉണ്ടാവുക അത് ആരെങ്കിലും ഒരാൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാലുടനെ ഇതേതാണ്ട് മതങ്ങൾ പരസ്പരം പോരിനിറങ്ങുന്നു എന്നുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് ചർച്ചകളെല്ലാം നടത്തി മത തകർക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഒരു കുഴപ്പമില്ലാത്ത സമയത്തും സൗഹാർദ്ദം തകർക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആൾക്കാരെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുക അതേസമയം അസമത്വം സൃഷ്ടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗം പ്രവർത്തിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നുമില്ല അവിടെയാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത് എന്താണ് ഇവരുടെ ലക്ഷ്യം അപ്പോൾ നമ്മളിത് മതസൗഹാർദ്ദം പാലിക്കുന്നതിൽ സഹായിക്കേണ്ട മാധ്യമങ്ങൾ ജനാഭിപ്രായത്തെ രൂപീകരിക്കാൻ സഹായിക്കേണ്ട മാധ്യമങ്ങൾ പലപ്പോഴും വളരെ ഇടുങ്ങിയ താല്പര്യങ്ങളോടുകൂടി ഒരു പക്ഷേ അവരുടെ കച്ചവട താല്പര്യങ്ങളോടുകൂടി നല്ലതൊന്നും പറഞ്ഞാൽ ആൾക്കാർ കേൾക്കില്ല മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ ജനം കേൾക്കാനുള്ളൂ എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ ആവാം ഇങ്ങനെയുള്ള വൈകാരികമായ കാര്യങ്ങളെ ഊതിപ്പെരിപ്പിക്കുന്നതും തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്നതുമെല്ലാം പക്ഷേ നമ്മൾ ഓർക്കണം മനുഷ്യൻ്റെ ഒരു വലിയ നന്മയുടെ നിധിയുണ്ട് അതുകൊണ്ട് സമാധാനപൂർണമായിട്ട് സമൂഹം പോവുകയാണ് ആ സമാധാനപൂർണമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ അഭിപ്രായ രൂപീകരണത്തിലൂടെ ചൂഷണം ചെയ്യാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അതിനെതിരെ കരുതിയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതുകൊണ്ടാണ് ഒരു ഒരു കാര്യത്തെക്കുറിച്ച് പത്തു പത്രങ്ങൾ വായിച്ചാൽ പോലും നമുക്ക് സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല ഓരോരുത്തരും അവരുടെ വീക്ഷണത്തിൽ നിന്നാണ് ഓരോന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ക്രൈസ്തവ സംഘടനകൾ ഒരു വലിയ പ്രക്ഷോഭം നടത്തിയാൽ അത് വാർത്തയാക്കില്ല അത് വർഗീയതയാണത്രയും മറ്റാരെങ്കിലും അത് ചെയ്തു കഴിഞ്ഞാൽ വലിയ വാർത്തയാക്കും കാരണം അത് കുഴപ്പമില്ല അവർ നമ്മൾ പരിഗണിക്കേണ്ടതാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും വൈദികരും സമാധാനപൂർണ്ണമായി മാർപ്പാപ്പായുടെ ആഹ്വാനത്തെയും സിനഡിൻ്റെ തീരുമാനത്തെയും അംഗീകരിക്കാൻ തയ്യാറാകുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർ അതിന് പ്രതികൂലമായിട്ട് ചിന്തിക്കുകയും നിരന്തരമായിട്ട് സമാധാനപ്രിയരായ ജനത്തെ അസ്വസ്ഥരാക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ അതിനെ പർവ്വതീകരിക്കാനും അതുമാത്രം തലക്കെട്ടാക്കാനും ഒക്കെയുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഒരു ചോദ്യം ചോദിക്കേണ്ടതായിട്ടുണ്ട് ആരാണ് ഇതിൻ്റെ പിന്നിൽ